കായംകുളം ദേവി കുളങ്ങര കൂട്ടം വാതുക്കൽ പാലത്തിന് പുതിയ മുഖം. പാലത്തിലെ അലങ്കാര ദീപങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 2023-ഓടെ കേരളത്തിലെ 50 പാലങ്ങൾ നവീകരിച്ച് ലൈറ്റിംഗ് സംവിധാനം സജ്ജീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ലൈറ്റിംഗ് സംവിധാനമാണ് കുട്ടും വാതുക്കൽ പാലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ഫസാഡ് ലൈറ്റിംഗ് സംവിധാനം പ്രാവർത്തികമാക്കിയ പാലമാണ് കുട്ടും വാതുക്കൽ കടവ് പാലം. വ്യത്യസ്ത നിറങ്ങൾ മാറി മാറി പ്രകാശം പരത്താൻ ഈ സംവിധാനത്തിന് കഴിയും. 323 മീറ്റർ നീളമുള്ള പാലത്തിൽ 25 സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ, പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി സോളാർ മിനി മാസ് ലൈറ്റുകൾ എന്നിവയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് ആലപ്പുഴ ഇലക്ട്രിക്കൽ ഡിവിഷനായിരുന്നു പ്രവൃത്തിയുടെ നിർമ്മാണ ചുമതല. സഞ്ചാരികളെ ആകർഷിക്കുകയും വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തി. ബിസിനസ് ലോൺ ചോദിച്ച് നിങ്ങൾ ബാങ്കിൽ ചെന്നാൽ ബിസിനസ് പ്ലാൻ എന്താണെന്ന് അവർ തിരിച്ചു ചോദിക്കും. ബിസിനസ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഡിസൈനിൽ പണികഴിപ്പിച്ച ഈ പാലം ലൈറ്റിംഗ് കൂടി വന്നതോടുകൂടി ആലപ്പുഴ ജില്ലയുടെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ്. ഇത് കാണാൻ പല ഭാഗത്തുനിന്നും ആളുകൾ ഇവിടേക്ക് വരും. ചടങ്ങിൽ യു പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വൈദ്യുതി വിഭാഗം ഇലക്ട്രിക്കൽ ചീഫ് എഞ്ചിനീയർ കോഷി ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് 18 കായംകുളം. കായംകുളം ദേവി കുളങ്ങര കൂട്ടും വാതുക്കൽ പാലത്തിന് പുതിയ മുഖം. പാലത്തിലെ അലങ്കാര ദീപങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 2023-ഓടെ കേരളത്തിലെ 50 പാലങ്ങൾ നവീകരിച്ച് ലൈറ്റിംഗ് സംവിധാനം സജ്ജീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ലൈറ്റിംഗ് സംവിധാനമാണ് കുട്ടും വാതുക്കൽ പാലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ഫസാഡ് ലൈറ്റിംഗ് സംവിധാനം പ്രാവർത്തികമാക്കിയ പാലമാണ് കുട്ടും വാതുക്കൽ കടവ് പാലം. വ്യത്യസ്ത നിറങ്ങൾ മാറി മാറി പ്രകാശം പരത്താൻ ഈ സംവിധാനത്തിന് കഴിയും. 323 മീറ്റർ നീളമുള്ള പാലത്തിൽ 25 സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ, പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി സോളാർ മിനി മാസ് ലൈറ്റുകൾ എന്നിവയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് ആലപ്പുഴ ഇലക്ട്രിക്കൽ ഡിവിഷനായിരുന്നു പ്രവൃത്തിയുടെ നിർമ്മാണ ചുമതല. സഞ്ചാരികളെ ആകർഷിക്കുകയും വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കായലിന് കുറുകെ വളരെ മനോഹരമായ ഡിസൈനിൽ പണികഴിപ്പിച്ച ഈ പാലം ലൈറ്റിംഗ് കൂടി വന്നതോടുകൂടി ആലപ്പുഴ ജില്ലയുടെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ്. ഇത് കാണാൻ പല ഭാഗത്തുനിന്നും ആളുകൾ ഇവിടേക്ക് വരും. ചടങ്ങിൽ യു പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വൈദ്യുതി വിഭാഗം ഇലക്ട്രിക്കൽ ചീഫ് എഞ്ചിനീയർ കോഷി ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് 18 കായംകുളം.